ഹായ് ഹലോ, വി ആർ ഫിൽമീസ്. ഞാൻ അനൂപ് പ്രകാശ്. ഹായ്, വി ആർ ഫിൽമീസ് ആൻഡ് ഐ എം പൗർണമി. വി ആർ ഫിൽമീസിലെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നെന്താ നമ്മൾ ശരിക്കും സംസാരിക്കാൻ പോകുന്നത്? ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് ഉള്ളതിനെ കുറിച്ച് നമുക്ക് അനൂപിനോട് ചോദിക്കാം. ഫസ്റ്റ് എന്താ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്? ആക്ച്വലി നമ്മൾ ഫിൽമീസിനെ ഫിൽമി ടോട്ടലി ഫിൽമി കണ്ടന്റ് ആണ് സംസാരിക്കാൻ വിചാരിക്കുന്നത്. അതിനെ കുറിച്ചാണ് ബേസിക് കണ്ടന്റ് ആക്ച്വലി. പക്ഷേ ഇപ്പോൾ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം കൂടി നമ്മുടെ എപ്പിസോഡ് ത്രൂ ജനങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നല്ല, എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നതാണ് ചെല്ലാനം ഇഷ്യൂ. അപ്പോൾ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുക, സർവൈവ് ചെയ്യാൻ പാടുപെടുക. പ്രത്യേകിച്ച് ഒരു ക്യാമ്പിനകത്ത് പോലും നമുക്ക് അവരെ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം കൊറോണ ഇഷ്യൂ വേറൊരു സൈഡിൽ കൂടെ അഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്. കൊറോണ അഫക്റ്റഡ് ആയിട്ട് അവിടെ എന്താ പറയുക, കുറച്ച് ആൾക്കാർക്കൊക്കെ കൊറോണ അഫക്റ്റഡ് ആയിട്ട് ആ ഒരു സീരിയസ് ഇഷ്യൂ നടക്കുമ്പോൾ തന്നെ കടൽക്ഷോഭം കാരണം ഒരുപാട് പേർക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. അവരെ വീട് നശിക്കുന്നു എന്നല്ല, പക്ഷെ വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അവർക്ക് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല, ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ പറ്റാത്ത പോലത്തെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും അവർ നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ എത്രത്തോളം അവർക്ക് ആ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഒന്ന് രണ്ട് ആൾക്കാരോട് പേഴ്സണലി അവിടെ സംസാരിക്കാൻ പറ്റി. എനിവേ, അവർ എത്രയും പെട്ടെന്ന് അവരെ സേഫ് സോണിലേക്ക് എത്തട്ടെ, ബാക്ക് ടു ലൈഫിലേക്ക് വരട്ടെ, ഇതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. സോ നമുക്കിനി നമ്മുടെ ഫിൽമി മോഡിലോട്ട് പോവാം. അപ്പോഴാണ് നമുക്കൊരു എനർജി കുറച്ചും കൂടെ വരിക, കാരണം സോഷ്യലി റെലവെന്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അതിനെക്കുറിച്ച് ഒരുപാട് കൺസേൺ ആവും. പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയല്ല, ബട്ട് സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എനർജി നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ. അപ്പോൾ ജൂൺ കഴിഞ്ഞു, ഞാൻ നമ്മുടെ സംസാരത്തിലുണ്ട്. അപ്പോൾ അതായത് 6 മാസം കഴിഞ്ഞു ഓൺ എ ഫ്ലിക്ക് ഓഫ് എ സെക്കൻഡ് ഇറ്റ് വെന്റ് ഓഫ് ആൻഡ് നെക്സ്റ്റ് ഹാഫ് ഇയറിലേക്ക് നമ്മൾ കടന്നു. അപ്പോൾ ഓൾമോസ്റ്റ് അതായത് ഒരു വർഷത്തിന്റെ സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് സെവൻത് മന്ത് കഴിയാറായി എന്നുള്ളതാണ്. അതെ. അപ്പോൾ ഇനി ഞാൻ അറിഞ്ഞ ലേറ്റസ്റ്റ് അറിഞ്ഞ നെറ്റ്ഫ്ലിക്സ് നമ്മൾ ഓൺലൈൻ കണ്ടന്റിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. ഒ ടി ടിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ ഒ ടി ടി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഒ ടി ടി എന്ന് പറയുന്നത് ഓവർ ദ ടോപ്പ് എന്ന് പറയുന്ന അതിൻ്റെ ഫുൾ ഫോം പറയുവാണെങ്കിൽ അത്രേ ഉള്ളൂ. ഒരുപാടൊന്നും ആലോചിക്കേണ്ട, നമ്മുടെ മൊബൈലിൽ കാണാൻ പറ്റുന്ന, അതായത് ആപ്ലിക്കേഷൻ വഴി, ഓരോ ആപ്പ് വഴി നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കോണ്ടന്റ് കിട്ടുന്നതാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ അതിൽ വരുന്ന കോണ്ടന്റിനെ കുറിച്ച് അല്ലെങ്കിൽ മലയാളീസ് എത്രത്തോളം പുതിയ ഒ ടി ടിയിൽ പ്രോഗ്രാംസ് അല്ലെന്നുണ്ടെങ്കിൽ സീരീസ് സിനിമകളെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അപ്പോൾ ഫസ്റ്റ് കണ്ടന്റ് കണ്ടു എന്നറിയില്ല, നെറ്റ്ഫ്ലിക്സ് ഓൾമോസ്റ്റ് 17 ഫിലിംസ് ആണ് കമ്മിങ് ഇയർ, അതായത് കമ്മിങ് റെസ്റ്റ് ഹാഫ് ഓഫ് ദ ഇയറിന് വേണ്ടിയിട്ട് അവർ അനൗൺസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള രീതിയിൽ വെച്ചിരിക്കുന്നത്. ഓൾ ഒരു വലിയ ബിഗ് ഷോട്ട് ഫിലിംസ് ലൈനപ്പിലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ഇതിൽ ഏറ്റവും സന്തോഷിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ജനറലി ഇപ്പോൾ ഈ പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും നമുക്ക് നോർത്തിലെ ആയിരുന്നു അവർ ഒറിജിനൽ ക്രിയേഷൻ എന്നുള്ള രീതിയിൽ നിന്ന് സ്ലോലി അവർ ഇപ്പോൾ കേരളയിലേക്കും വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. എത്രത്തോളം അതിലൊരു ന്യൂസിൽ ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ കിട്ടുന്ന ഒരു എൻക്വയറിയൊക്കെ വെച്ചിട്ട് മെല്ലെ ഈ മാർക്കറ്റും ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് അത്രയ്ക്കും തന്നെ മലയാളം കോണ്ടന്റ് നമുക്ക് ഈ പറയുന്ന രണ്ട് വലിയ പ്ലാറ്റ്ഫോമിലും കൂടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതൊരു വലിയ കാര്യമാണ് ശരിക്കും. അവർ റീജിയണൽ ബേസ് ചെയ്തിട്ട് കുറേ കണ്ടന്റ് സെർച്ചിങ് നടക്കുന്നുണ്ട് എഫക്റ്റീവായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ തമിഴ് ഭാഗത്ത് നിന്ന് അറിഞ്ഞത് മിഷ്കിന് ഓൾമോസ്റ്റ് 21 സ്ക്രിപ്റ്റ്സോ സംതിങ് എന്തോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് അതും കുറേയൊക്കെ ഒ ടി ടിക്ക് വേണ്ടി പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ടാണ് ഒന്ന്. അതേപോലെ ഗൗതം വാസുദേവൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ അറിയാൻ സാധിച്ചു, ലൈക്ക് നെറ്റ്ഫ്ലിക്സ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈനപ്പിലുണ്ട് പ്രോജക്ട്സ്. ഒരു ആഫ്റ്റർ 1 ഇയർ ആക്ച്വലി നമുക്കത് എക്സ്പെക്ട് ചെയ്യായിരിക്കും. ഒരു പ്രോഡക്റ്റ് എന്ന രീതിയിൽ സിനിമ വരും എന്നുള്ളത് നമുക്ക് സിനിമയോ സീരീസോ എന്താണെങ്കിലും ആ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു എന്നുള്ളത് ശരിക്കും ഒരു വലിയ കാര്യമാണ്. കാരണം നമുക്കിപ്പോഴൊരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഉള്ളത് നല്ലതാണ്. കാരണം നമ്മൾ പണ്ട് തിയേറ്ററിൽ സിനിമ കണ്ടു, പിന്നെ ടി വിയിൽ കണ്ടു, പിന്നെ ഫ്രീ ആയിട്ട് നമ്മൾ പലയിടത്തുനിന്നും കാണാൻ തുടങ്ങി. ഇപ്പം ദേ ഒ ടി ടിയിൽ വരുന്നു. പക്ഷേ അപ്പോൾ മലയാളവും കൂടെ, അതായത് കോണ്ടന്റ് എന്നുള്ള രീതിയിൽ മലയാളം കൂടെ അവിടെ പ്ലേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇമോഷണൽ ആണ്, എന്നാൽ അതിലധികം അത്യന്തികം സന്തോഷമുള്ള ഒരു കാര്യം സുശാന്തിന്റെ ഫിലിം ജൂലൈ 24 7:30 ഹോട്ട്സ്റ്റാർ വഴി ഫ്രീ ആയിട്ട് എല്ലാവർക്കും, അതായത് സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത ആൾക്കാർക്കും സുശാന്തിന്റെ ഫൈനൽ മൂവി എന്ന് നമുക്ക് പറയാം, അഭിനയിച്ച ഫൈനൽ മൂവി. പുള്ളി എന്തായാലും സിനിമകളിലൂടെ എന്നും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഫ്രീ റിലീസ് ഉണ്ട്, അപ്പം എല്ലാവരും കാണണം അത്. അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാപ്പിയാണോ അത് മിസ്സിങ് ആണോ ഒരു വേ ഓഫ് ലവ് ഷോയിങ് ആണോ ചോദിച്ചാൽ
ഐ എം കൺഫ്യൂസ്ഡ് ഓൺ ദാറ്റ് ആക്ച്വലി. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഏറ്റവും വലിയ ഏറ്റവും ലൈക്കബിൾ കൂടിയിട്ടുള്ള ട്രെയിലർ ട്രെയിലർ ആൻഡ് അതിൻ്റെ ഇടയിലൊക്കെ കമൻസ് ഒക്കെ വരുന്നതാണ് ലൈക്ക് നമ്മൾ ഇതിനെ ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്യില്ലായിരുന്നു അങ്ങനെ അതുകൊണ്ട് അത് സത്യമാണ്. കാരണം സുശാന്തിന്റെ പ്രീവിയസ് ട്രെയിലേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 61K ലൈക്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ വ്യൂസ് അല്ല അതിൻ്റെ ഇടയിലെ ലൈക്സ്. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല, ആൾക്കാർ പുള്ളി ഇല്ല എന്നുള്ളത്, ആ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇല്ല എന്ന് പറയുമ്പോഴാണല്ലോ നമ്മൾ ആ ഇമ്പോർട്ടൻസ് കുറേയും കൂടെ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഇനിയൊരു 10-40 വർഷമുള്ള കരിയറിൽ കൊടുക്കാനുള്ള മൊത്തം സ്നേഹം ഇപ്പൊ ഒരുമിച്ച് സോങ്സിനൊക്കെ അത്യാവശ്യം നല്ല സോങ്സ് തന്നെയാണ്, നല്ലൊരു ആൽബമാണ്. അതിൽ ആ ഒരു സോങ് ഉണ്ട്, മറ്റേ ഫസ്റ്റ് ഇറങ്ങിയ സോങ് ഇല്ലേ, ദിൽ ബേച്ചാര പറഞ്ഞ സോങ്, അത് ഒറ്റ ടേക്കിൽ എടുത്തത്, ഫുൾ സീക്വൻസ് ഒറ്റ ടേക്കിൽ. കാരണം ഹീസ് ബേസിക്കലി ഡാൻസർ. അപ്പോൾ ഫറാഖാൻ പറഞ്ഞത് എനിക്ക് ആ പാട്ട് സുശാന്ത് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പാട്ട് ഒറ്റ ടേക്കിൽ എടുത്തു തന്നാൽ ഞാൻ ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ 2 വർഷം മുന്നേ ഷൂട്ട് ചെയ്തതാണ്, 2018 ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ അങ്ങനെ അന്ന് ചെയ്താണ്. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും, എടുക്കുന്ന എഫേർട്ട് എത്രയാണ്, എത്ര ഡെഡിക്കേഷൻ, എഫേർട്ടിനേക്കാൾ എത്ര ഡെഡിക്കേറ്റഡ് ആണ്. കാരണം ഒരു ആർട്ടിസ്റ്റിന് വേണമെങ്കിൽ പറയാം ഞാൻ ഒരു ബിറ്റ് ഇപ്പം ചെയ്യും പിന്നെ ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം, ബട്ട് പുള്ളി അത് ഫുൾ നോർമൽ ഒരു ഡാൻസ് നമ്പർ ആണ് ആ പാട്ട് വെച്ചല്ല, കുറച്ച് ഫുൾ ഓഫ് ഡാൻസ് മൂവ്മെന്റ്സ് എല്ലാം ഉള്ളത് കാണാനും നല്ല രസമാണ്. പിന്നെ റഹ്മാൻ ഒരു കാര്യമുണ്ടല്ലോ, നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും, പക്ഷെ പിന്നെ സ്ലോലി നമ്മളത് പാടിക്കൊണ്ടിരിക്കും ആ ഒരു ഇത് ഈ പാട്ടിനുണ്ട്. അതെ. പിന്നെ അത് കഴിഞ്ഞ് OTTയിൽ ഇതിപ്പോൾ ഹോട്ട്സ്റ്റാറിലാണ് വരുന്നത്. പിന്നെ OTT റിലീസ് വരുന്നത് ഒരു ഹിന്ദി സിനിമ തന്നെയാണ്, ശകുന്തള ദേവി എന്ന് പറഞ്ഞ ആ സിനിമ, വിദ്യാബലൻ അഭിനയിക്കുന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടുണ്ട്. നല്ല ട്രെയിലറാണ്, രസമുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് വി ഇന്ത്യൻസ് ആർ ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, അത് പ്രത്യേകിച്ച് അവർ പറയുമ്പോൾ അത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഞങ്ങൾക്ക് ഡ്രാമ ഭയങ്കര കൂടുതലായിരിക്കും ഞങ്ങളിലെന്ന് പറയുന്നുണ്ട്. സത്യം നല്ല രസത്തിൽ തന്നെ അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് July 31st ആ സിനിമ റിലീസ് ആവുന്നത്. ഫേസ്ബുക്ക് ത്രൂ കുറെ ഫോട്ടോസ് ഉണ്ട്, ലൈക് ഓൺലൈൻ പ്രൊമോഷൻസ് ആണ് ഇപ്പൊ കൂടുതൽ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ലൈക് അവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ച് സിറ്റുവേഷൻ എന്നുള്ളതാണ്. ഇപ്പൊ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പോലെ അവിടെയും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കേണ്ട ടൈം ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇപ്പൊ പ്രൊമോഷൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ സൂഫിയും സുജാത എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ അഭിപ്രായം അതിനെ അതിൻ്റെ അടിയിൽ എഴുതി അറിയിക്കാം. നമുക്ക് ജസ്റ്റ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ജനറലി ഞങ്ങൾ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പോയി റെസ്പോൺസ് എടുക്കാറുണ്ട്, ഇപ്പം അതൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ആത്മാർത്ഥമായി അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ അടിയിൽ ഞങ്ങളെ അറിയിക്കാൻ വേണ്ടി എഴുതാം. ഞാൻ അറിഞ്ഞതായി സൂഫിയൻ സുജാതയും ഇന്ത്യയിലെ നമ്പർ 2 സെർച്ച് കണ്ടന്റ് ആയിരുന്നു ആമസോൺ എന്നുള്ളതാണ്. നല്ല രീതിയിൽ റീച്ച് ചെയ്യപ്പെട്ടു സിനിമ, പക്ഷേ സിനിമ നന്നായിരുന്നു. എന്തായാലും കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യപ്പെട്ടു. അതുപോലെ ടോക്കബിൾ സിനിമ ആയി മാറുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും. സോ എന്തായാലും ഇപ്പോൾ പൗർണമി പറഞ്ഞ പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് സിനിമ ഇഷ്ടപ്പെട്ട്, എന്താണ് അതിൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും കൂടി കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ ഇത് നിന്നായിരിക്കും അടുത്ത കണ്ടന്റ് എങ്ങനെ ചെയ്യണം, കുറേ കൂടി മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്, എന്ത് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും വിട്ടുപോയ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക, അത് കമൻറ്റ് ബോക്സിൽ പറയുക. ഡെഫിനറ്റ്ലി വിൽ ഗ്രാബ് ടു ദാറ്റ് ആൻഡ് വിൽ വർക്ക് ഓൺ ദാറ്റ്. ദെൻ കമ്മിങ് ടു വാട്ട് നെക്സ്റ്റ്, ഞാൻ ഇത്രയും പറഞ്ഞു, ഇനി ബാക്കി പറഞ്ഞു. ഞാൻ ആക്ച്വലി ഇപ്പം നമ്മൾ OTTനെ കുറിച്ച് പറഞ്ഞു, മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളത് പറഞ്ഞു. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഫ്രീ കോണ്ടന്റ് എന്നുള്ള രീതിയിൽ യൂട്യൂബ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെയും ബ്രെഡ് ആൻഡ് ബട്ടർ യൂട്യൂബാണ്. അപ്പോൾ യൂട്യൂബ് എല്ലാവർക്കും അറിയാം അത് ഫ്രീ കോണ്ടന്റ് ആണ് കിട്ടുന്നത്. ഒരുപാട് നല്ല ക്രിയേറ്റേഴ്സ്, അതായത് വളരെ ലോ കോസ്റ്റിൽ ഒരുപാട് നല്ല പ്രോഡക്ട്സ് ആക്ച്വലി ഇപ്പം നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ റീസെൻ്റ് പെട്ടെന്ന് എല്ലായിടത്തും, അതായത് എല്ലാ സിനിമാ ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ എൻ്റെയൊക്കെ തന്നെ ഫ്രണ്ട്സ് സർക്കിളിൽ ഒരുപാട് പേര് സംസാരിച്ച് ഒരു വെബ് സീരീസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒതളങ്ങിയ തുരുത്ത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തായി ഒതളങ്ങിയ, ഇപ്പോൾ ഒതളങ്ങി അറിയാത്ത കുറേ ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാനും അതിപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടാണ് കണ്ടു നോക്കിയത്. പക്ഷെ ഭയങ്കര പ്യുവർ ആയിട്ടുള്ളൊരു സ്ലൈസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയും പോലെ നമ്മുടെ, ഐ മീൻ വളരെ നാച്ചുറലായിട്ട് പ്യുവർ ആയിട്ടുള്ള ഒരു, അതിനെന്താ പറയുക, മൊത്തത്തിൽ അവരുടെ നാടിൻ്റെ ഇത്രയും അവരുടെ, അത് ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. പക്ഷെ അതിന് ഏറ്റവും ഭംഗിയായിട്ട് അതിൽ ആക്ടേഴ്സ് ഇല്ല എന്നുള്ളതാണ്, എല്ലാവരും റിയൽ ലൈഫിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള. എനിക്ക് ഞാനപ്പോഴത് അത് ഷൂട്ട് ചെയ്തൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ചിരിച്ചു പോയൊരു എപ്പിസോഡ് ഉണ്ട്, ലൈക്ക്
ദുബായിൽ നിന്ന് വരുമ്പോൾ അവൻ അണ്ടർവെയറിലാണ് വന്ന് കയറുന്നത് ബൈക്കിന്. അപ്പോൾ അപ്പുറത്തുള്ള ഒരാൾ ചോദിക്കും, നീ എന്തോ നീന്തിയിട്ടാണോ ദുബായിൽ നിന്ന് വന്നത്? ഇതേപോലെ ആളുകൾ ആള് സംസാരിക്കുന്നത് നാച്ചുറലായിട്ട് ഇവര് റെക്കോർഡ് ചെയ്ത് പോലെ തോന്നുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഒരു ക്യാരക്ടർ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ അല്ല തോന്നുന്നത്, അതായത് ഒരു എഴുതി ഉണ്ടാക്കിയ ഒരു വ്യക്തി. ടിക്ടോക് ബാനുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പ് ഇറങ്ങിയ എപ്പിസോഡാണ്. പക്ഷെ അതില് അതുപോലെ ദുബായിൽ നിന്ന് വരികയാണ്, അപ്പൊ അമ്മയ്ക്ക് സർപ്രൈസ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തായാലും വീഡിയോ എടുക്ക സെറ്റ് ആക്കുന്നുണ്ട് പറഞ്ഞേൽപ്പിക്കുമ്പോൾ അമ്മ അവിടെ നിന്ന് പൊളിച്ചാട്ടാട്ട് ഇനി വേറെ എപ്പോ ഒരാള് വെള്ളത്തിലേക്ക് വീഴാണെങ്കിലും ആളെ കാണിക്കൂല, അടുത്തൊരു തേങ്ങ ഒതലങ്ങ വന്ന് വെള്ളത്തിൽ വീഴുന്ന ഒരു ഷോട്ടാണ്. പിന്നെ തുടക്കത്തിൽ എഴുതിയില്ലേ നമ്മുടെ കണ്ടൽക്കാട് സംരക്ഷിക്കാന്നുള്ള ഒരു വലിയ മെസ്സേജ് ഉണ്ട്, അതാണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കാരണം നമ്മള് ഫ്ലഡ് വന്ന സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചൊരു കാര്യമാണ് ഇവിടെ. പക്ഷെ ആസ് യൂഷ്വൽ നമ്മൾ അത് കഴിയുമ്പോൾ അത് മറക്കും. പക്ഷെ ഈ ഓരോ ഈ സീരീസിൽ ഇപ്പൊ 500,000 ആൾക്കാർ ആ സീരീസിന്റെ ഒരു എപ്പിസോഡ് കണ്ടാൽ 500,000 ആൾക്കാരിലേക്ക് ആ മെസ്സേജ് എത്തുന്നുണ്ട്, നമുക്ക് ഈ കണ്ടൽക്കാട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകത എന്താന്നുള്ളതൊക്കെ അവർ അപ്പോൾ വളരെ സട്ടിലായിട്ട് അവർ ആ കാര്യം പവർഫുൾ ആയിട്ട് പറയുന്നുണ്ട്, ആ മീഡിയം അവരത് യൂസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അതോടൊപ്പം അവരവരുടെ സ്റ്റോറിയിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴും എത്ര മനോഹരമായ ഒരു സ്ഥലമാണ്, ലൈക്ക് കംപ്ലീറ്റ് വെള്ളം, ചുറ്റുപാട് വെള്ളം. നമ്മൾ അങ്ങനെ ഒരു വെള്ളം കണ്ടു കഴിഞ്ഞാൽ എനിക്കൊക്കെ പേടിയാണ്, ഞാൻ താഴ്ന്നു പോകും. അതിലൊരു അനിയൻ ചെക്കൻ ഉണ്ട്, ഒരു രക്ഷയില്ല അവനെ കൊണ്ട്. എല്ലാവരും ഓരോ ക്യാരക്ടേഴ്സും എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മള് ഒരു പക്ഷെ ഒരു സമയത്ത് ഇപ്പൊ കരിക്ക് എങ്ങനെയായിരുന്നു ആ രീതിയിൽ ഫേമസ് ആയി, നമ്മള് ഈച്ച് ആൻഡ് എവറി പീപ്പിൾ നമുക്ക് ക്ലോസ് ആയിരുന്നു അവരെ പേരുകൾ അറിയാം. അത്രയും ഇഷ്ടപ്പെട്ട പോലെ ഇതിലെ ക്യാരക്ടേഴ്സും സ്ലോലി പീപ്പിൾ ആർ ഗെയിനിങ് ലൈക്ക് എന്താ പറയുക ലൈക്കബിൾ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. എല്ലായിടത്തും അവർക്ക് ഒരുപാട് സപ്പോർട്ടും കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പ്സിലും. കഴിഞ്ഞ ദിവസം ഉബൈദ് ഷെയർ ചെയ്തിരിക്കുന്നുണ്ടോ? അത് ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ലൈക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ അത്യാവശ്യം ആൾക്കാരെ ഉറ്റുനോക്കുന്ന ഒരു ആളാണ് ഉബൈദ്. അപ്പോൾ അങ്ങനെ ഒരു ആളുടെ നിന്ന് സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോലെ ടീമിന് വലിയൊരു ശരിക്കും നല്ല കാര്യം തന്നെയാണ്. ഇത് അവർക്കുള്ളതാണ്, ഈ സ്നേഹം അവർക്കുള്ളതാണ്. ഇതുപോലെ ഭംഗിയുള്ള ഇനി കുറെ എപ്പിസോഡ്സ് ചെയ്യുക, ആ ക്യാരക്ടേഴ്സിനെ കൂടുതൽ ഇനി എക്സ്പ്ലോർ ചെയ്യുക, ഞങ്ങൾക്ക് ഇനിയും ആസ്വദിക്കാനുള്ള കണ്ടന്റ് തന്നുകൊണ്ടിരിക്കുക. വിൽ കീപ് ലൈക്കിംഗ് യുവർ വീഡിയോസ്. പൗർണമി, ഇൻസ്റ്റയിലെ സെലിബ്രിറ്റീസ് അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതും അതിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അറിയാറുണ്ടോ? എനിക്ക് മനസ്സിലായി. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ നമ്മള് കുറെ സെലിബ്രിറ്റീസ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്, അവരുടെ അപ്ഡേറ്റ്സുകൾ നോക്കാറുണ്ട്. ചില ആൾക്കാർ ഇടുന്ന പേഴ്സണൽ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ സെലിബ്രിറ്റികൾക്ക് പൊതുവെ പേഴ്സണൽ ലൈഫ് അല്ല ഉള്ളതെന്ന് പറയാറുണ്ട്, അവർ എന്തിട്ടാലും ഇറ്റ് ഹാസ് എ പബ്ലിക് ഇത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇട്ട് ചെറുതായിട്ടൊന്ന് പുലിവാലി വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരു നായിക അഹാന കൃഷ്ണകുമാർ, അപ്പോൾ ആദ്യത്തെ വീഡിയോ തുടങ്ങിയത് ലോക്ക്ഡൗൺ ട്രിവാൻഡ്രത്ത് ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഒരു സ്റ്റാറ്റസ് ഇട്ടു. അതിനുശേഷം ആക്ച്വലി സംഭവിച്ചത് അത് ഇപ്പോ അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടു, അതിന്റെ കോംപ്ലിമെന്റ് ചെയ്യണോ നെഗറ്റീവ് പറയണോ എന്നുള്ളത് വിഷയം വേറെ. അത് അങ്ങനെ കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോൺട്രവേഴ്സിയാണ്, കാരണം വെച്ചാല് പുള്ളിക്കാരത്തി സ്റ്റാറ്റസ് ഇട്ടു, ദെൻ ലേറ്റർ ഷീ ഡിലീറ്റഡ് ഇറ്റ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരത്തി പറയുന്നത്, അഹാന പറയുന്നത്, അഹാനയ്ക്ക് അഹാനയുടെ ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഉണ്ടായി, ഐ മീൻ സൈബർ ബുള്ളിങ് ബേസിക്കലി, എല്ലാവരെയും മോശമായിട്ട് പറയുന്ന രീതിയിൽ. എനിക്ക് ആ വീഡിയോ കണ്ടത് അതിനകത്തുള്ള കോൺട്രവേഴ്സിനെക്കാളും നല്ലോണം ക്രിയേറ്റീവ് ആയിട്ട് പുള്ളിക്കാരത്തി അത് ചെയ്തിട്ടുണ്ട്. ബീയിങ് ക്രിയേറ്റീവ് ഓൾസോ ആൻഡ് പറഞ്ഞ കണ്ടന്റും എനിക്ക് ജെനുവൻ ആയി തോന്നിയിട്ടുണ്ട്, ലൈക്ക് ടു ആൻ എക്സ്റ്റെന്റ്, സം എക്സ്റ്റെന്റ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് സെലിബ്രിറ്റീസ് ഒക്കെ, പൃഥ്വിരാജ് ഒക്കെ വിതഔട്ട് പുള്ളിക്കാരത്തി ചോദിക്കാതെ തന്നെ ഷെയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്, കാരണം അത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എല്ലാവർക്കും ഉണ്ട്. എന്തുകൊണ്ട് അഹാനത് പറഞ്ഞു, അഹാനത് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഡിസ്കഷനിൽ നടക്കുന്ന ഒരു കാര്യം. ഇൻസ്റ്റാഗ്രാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ട് പുലിവാല പിടിച്ച് റീസെന്റ്ലി ഒരു സംഭവം ഇതാണ്. രണ്ടാമത്തെ പോസ്റ്റും അത് തന്നെയാണ്. അതിന് ചില കമന്റ്സ് അവർ ഡിലീറ്റ് ചെയ്യോ, അങ്ങനെ എന്തോ സംഭവിച്ചു ജെനുവിൻലി. അത് ആഹനയുടെ ഭാഗത്തിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ സം പീപ്പിൾ ഐ മീൻ ജെനുവിൻ ആയിട്ട് സൈബർ ബുള്ളിങ് അല്ലാണ്ട് തന്നെ അവർ നിങ്ങൾ ചെയ്ത തെറ്റാന്ന് ചൂണ്ടിക്കാണിച്ച് കമന്റ്സ് ഡിലീറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു അത് ചെയ്യാൻ പാടില്ല. ഇഫ് ദേ ഐ മീൻ ദേ മേഡ് എ മിസ്റ്റേക്ക് ദെൻ ദേ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും കൂടെ ഉള്ള ഒരു ഇതുണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നില്ലേ. അങ്ങനെ ഒരു മനസ്സും കൂടെ ഉണ്ടാവും. പിന്നെ അത് വേറെ ലെവലിലേക്ക് പോയതിന്റെ ഭാഗമായിരിക്കും അവർ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക. എനിവേ ഇത് രണ്ടും കണക്ട് ചെയ്യേണ്ട ടു സൈബർ ബുള്ളിങ് എന്നുള്ള ഒരു സാധനം ഇങ്ങനെ ഒരു സംഭവിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ഗോയിങ് ഓൺ. ഇനി അടുത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതിൽ. അത് മേ ബി പൗർണമി ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ആ ഏരിയയിലൊന്നും അല്ല, നമുക്ക് അങ്ങനെ പരിചയമല്ലെങ്കിൽ കൂടിയും ലൈക്ക് സമീര റെഡ്ഡി, ഞാൻ പാർണമായിരം അൾട്രാ ഫാനാണ്. പക്ഷേ അതിലാണ് സമീര റെഡ്ഡി ഇത്ര ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ബട്ട് സമീര റെഡ്ഡി ദ വേ ഷീ ഈസ് എക്സ്പോസിങ് ടു പീപ്പിൾ ദ റിയൽ ഷീ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ ഇന്നലെ വൈകുന്നേരം കണ്ടു. അമ്മ പറഞ്ഞ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്യൂട്ടി അല്ല, അതങ്ങനെയല്ല. ആക്ച്വലി പുള്ളിക്കാരത്തി ജനറലി ആഫ്റ്റർ ഇപ്പൊ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് വന്നിട്ട് റെഗുലർ ആയിട്ട് അവരുടെ മേക്കപ്പ് വീഡിയോസ് ഇടാറുണ്ട്. കുഞ്ഞിനെയും കയ്യിൽ വെച്ചിട്ടാണ് മിക്കപ്പോഴും മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ കുറേ ഈ പറഞ്ഞ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് പല വേദികളിലും അവർ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഭയങ്കരമായിട്ട് തടി വെച്ചപ്പോൾ നേരിടേണ്ടി വന്ന് ഈ പറഞ്ഞ പോലെ ബോഡി ഷേമിങ്ങിൻ്റെ ഒരു വിക്റ്റിം ആയ പോലെയൊക്കെ അവർ ഒരുപാട് എടുത്ത് അവരത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് വളരെ ബോൾഡായിട്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ഡെലിവറി ഡിപ്രഷൻ ഇതിനെക്കുറിച്ച് അവർ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം പുള്ളിക്കാരത്തെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ റീസെൻ്റ്ലി അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു അവരുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, സെയിങ് ദാറ്റ് അവർക്ക് ആ സ്ത്രീക്ക് അത് 20 വയസ്സോ 22 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് തടിച്ചു. അപ്പം ഷീ സ്റ്റാർട്ടഡ് ഹേറ്റിംഗ് ഹേർ സെൽഫ്. ഈ ബോഡി ഷേമിങ് അതായത് പണ്ടത്തെ പ്രദേശം നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇപ്പം എനിക്ക് എന്നെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ദെൻ അപ്പോൾ കുട്ടി ആ സ്ത്രീക്ക് ആ കുട്ടീൻ്റെ അടുത്ത് പോലും സ്നേഹിക്കാൻ പറ്റണില്ല പോലെ. അപ്പോൾ അവരങ്ങനെ വലിയ മെസ്സേജ് അയച്ചു, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഇത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം സമീറയും ഷീ റിയലൈസ് പുള്ളിക്കാരത്തി എപ്പോഴും പുള്ളിക്കാരത്തി നല്ല സൈഡാണ് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരത്തി എണീറ്റ് ഉടനെ തന്നെ വന്നൊരു വീഡിയോ ചെയ്തു വിത്തൗട്ട് എനി മേക്കപ്പ്, ഫുൾ ഗ്രേ ഹെയർ, മുഖത്ത് ഇത്, അതുപോലെ വയറിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ എല്ലാം കറക്റ്റ് ഒരു ഇത് കാണിച്ചിട്ട് പറഞ്ഞു ദിസ് ഈസ് റിയൽ മീ, ഇതാണ് ഞാൻ, നിങ്ങളപ്പം ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നാളെ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ എൻ്റെ ആ ഫിറ്റായിട്ടുള്ള ബോഡിയിലോട്ട് ഞാൻ തിരിച്ചു വരും, ബട്ട് അതൊന്നും എനിക്ക് ഇപ്പോൾ ഒരു വിഷയമല്ല, ബിക്കോസ് ഐ എം എൻജോയിങ് മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ മെസ്സേജ്. യാ ഭയങ്കരമായിട്ടൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അത് ശരിക്കും വലിയ മെസ്സേജ് തന്നെയാണ്. അവരെ പോലെ ഒരു സെലിബ്രിറ്റി, അവരെ പോലെ ഒരു സ്റ്റാറ്റസ് ഓഫ് ലൈഫിൽ ലിവ് ചെയ്യുന്ന ഒരാള് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു മെസ്സേജ് പറഞ്ഞാലും മതി. അവർക്ക് അങ്ങനെ ഗ്രേ ഹെയർ ഒന്നും കാണിച്ചത് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ചുമ്മാ വേണമെങ്കിലും വന്ന് പറയാം, ഇങ്ങനെ അഡ്രസ് ചെയ്ത് വെറുതെ വേണമെങ്കിലും പറയാം. ഇതൊരു എനിക്ക് തോന്നിയിട്ടില്ല എങ്ങനെയാണ്, ഇതൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ് പല ആൾക്കാർക്കും, പല പെൺകുട്ടികൾക്കും, പല ഇനിയിപ്പോ ആൺകുട്ടികൾക്കാണെങ്കിൽ ചേർത്തിട്ട് തന്നെ പറയാം. അപ്പൊ ബേസിക്കലി ഇതൊരു ആൺ പെൺ വേർതിരിവ് ഇല്ലാതെ നമ്മളൊരു സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അക്കരെ പച്ചയാണ് എല്ലാവർക്കും എന്നുള്ളതാണ്. അപ്പുറത്തുള്ളവർക്ക് എല്ലാം നല്ല ഉണ്ട്, എനിക്ക് മാത്രം എന്തോ കുറവുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന്. അതാ ഞാൻ പറഞ്ഞ ബോഡി ഷേമിങ് ആണ് അല്ല പെണ്ണിന് മാത്രല്ല, ഒരുപാട് ആണുങ്ങളും ഈ പറഞ്ഞ പോലെ കഷണ്ടി ഉള്ളവര് ഇതൊക്കെ ആൾക്കാർക്ക് പ്രശ്നമാണ്. ഐ ഡോണ്ട് നോ വൈ മറ്റുള്ളവർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് പ്രശ്നമാണ്. അവരെങ്ങനെ ഇരിക്കട്ടെ, അവരെ ആ വഴിക്ക് വിടുക എന്നുള്ളത് ആർക്കും അറിയില്ല. ബി യുവർസെൽഫ്, ബി ഹാപ്പി, നമ്മളും ആസൽസ് ആയിട്ട് ഇരിക്കുക, നമ്മൾ ഹാപ്പി ആയിരിക്കുക, അത്രേ പറയാൻ. ബാക്കിയുള്ളവരെ അവരെ വഴിക്ക് വിടുക, സിമ്പിൾ. പ്രത്യേകിച്ച് ഈ കൊറോണയും കാര്യങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇത്തരം പെട്ടി ഇഷ്യൂസിൽ മറ്റേ രഞ്ജി പണിക്കറിന്റെ ഡയലോഗ് ഒക്കെ ഡോണ്ട് കോൾ മീ അഗൈൻ അത്രയും ഉണ്ട്. ശരി, അപ്പൊ എനിക്ക് ആ സമീറ ഇട്ട മെസ്സേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ രാവിലെ എണീറ്റപ്പോ എനിക്ക് എന്റെ ബ്രദറും അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ഫസ്റ്റ് കാണുന്നു. ഇപ്പം അത് കാണാത്തവർ കാണണം കേട്ടോ, സമീര റെഡ്ഡി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ പേജ് ഫേസ്ബുക്കിലുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ എല്ലാരും ഇപ്പോ യൂട്യൂബ് ചാനൽസ് തുടങ്ങുന്നില്ലേ, അതിനെ കുറിച്ച് പൗർണമിയുടെ ഒരു അഭിപ്രായം എന്താ? എവരിബഡി ആർ ലൈക് കുക്കിംഗ്, മേജർ ഹാപ്പനിങ് ഈസ് ലൈക് കുക്കിംഗ് ചാനൽസ്. And major of them are getting into like YouTube channels, so independent. അതെ, ഇപ്പോ ഈ പറഞ്ഞ നോക്കി കാണുന്നു
ഇറ്റ്സ് വെരി വെൽക്കമിങ് ആക്ച്വലി. ആർക്ക് വേണമെങ്കിലും യൂട്യൂബിൽ കാരണം ഫ്രീ പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ക്രിയേറ്റീവ് ആണോ നിങ്ങൾക്ക് അത്രയും തന്നെ അത് ഈസി ഒരു പ്ലാറ്റ്ഫോം ആണ്. നിങ്ങളുടെ കഴിവുകൾ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. പിന്നെ അതെങ്ങനെ ബിസിനസ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് ദാറ്റ് യു ഷുഡ് ഹാവ് എ പ്ലാൻ. അത് ഞാൻ എപ്പോഴും പറയാം. അത് ചുമ്മാ നമ്മൾ പോയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് യൂട്യൂബ് തുടങ്ങാം. ഒന്ന് നമ്മുടെ ടൈം പാസിന് തുടങ്ങും, അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇപ്പം നിങ്ങളൊരു ബിസിനസ് രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഓക്കെ കുറേ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ചുമ്മാ പോയിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയിടാൻ പറ്റില്ല. ഇറ്റ് ഹാസ് യു ഹാവ് ടു ഫോളോ സെർട്ടൻ ഗൈഡ് ലൈൻസ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ വർഷം ചിലപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കഷ്ടപ്പെടേണ്ടി വരില്ല. അത്രയും നല്ലൊരു ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ്. കാരണം ബാക്കിയുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഇറ്റ് ഇസ് വൺ സൈഡ് തിങ്. കാരണം നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് എടുത്താലും ബാക്കി ഈ പറഞ്ഞ ഏത് ഒ ടി ടി എടുത്താലും നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ പേ ചെയ്യണം. ഇതെന്ന് പറയുന്നത് നമ്മൾ കാണുമെന്ന് മാത്രമല്ല നമുക്ക് നമ്മുടെ അങ്ങോട്ട് നമുക്ക് കണ്ടന്റ് നമുക്ക് അങ്ങോട്ട് ഇടാം, പൈസയും കൊടുക്കണ്ട, നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടുന്നത്. സോ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഇനി എന്തൊക്കെ വന്നാലും യൂട്യൂബിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഐ എം മോർ ഓഫ് എ യൂട്യൂബ് പേഴ്സൺ. അപ്പോൾ ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വൈൻഡ് അപ്പിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ ചാനൽസും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും അതിനെ ബിസിനസ് ഡീലിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ഹെൽപ്പ് ഔട്ട് ചെയ്യണം? And we are there for you and you can contact us. Endeyil undey comment below. If you have channel and if you want any mail ID description box il undu appo adile contact cheyavunnana. Pinne adodoppum ee episode wind up cheyyunnadoppum oru karyam kodi like aadi episode aanu adile errors undu shemikkya. Iniyum koodal karyangal kore samsarikkanundu. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ വേറെ ടോപ്പിക്സ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് അസ് ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.